ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന എൽ ഡി സിയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് നമ്മുടെ കേരള പി എസ് സിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ എടുത്തു നോക്കാം. ഇല്ലാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് സിലബസ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. നമ്മളിതുവരെ പഠിച്ചു വന്നതുപോലെയൊക്കെ തന്നെയാണ്, ഒന്നും ആശങ്കപ്പെടാനില്ല. ഇംഗ്ലീഷ് നമുക്ക് പ്രാഥമിക തലത്തിൽ ഇംഗ്ലീഷ് ഉണ്ടാവില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേഷൻസ് ഇൻ കേരള. അപ്പോൾ അതാണ് ആദ്യം വരുന്നത്. അതിലിപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീനമായിട്ട് നടന്ന സംഭവങ്ങൾ. അതായത് ഇവിടെ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ, കറണ്ട് അഫയേഴ്സ് എന്തായാലും നമ്മൾ പണ്ടും പഠിച്ചിരുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതായത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് പഴയ റാങ്ക് ഫയലുകളോ അല്ലെങ്കിൽ നമ്മൾ പഴയതായിട്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ മെത്തേഡ്സും നമുക്ക് ഇത് പഠിക്കാൻ ഉപയോഗിക്കാം. പിന്നെ പ്രധാന വ്യവസായങ്ങളൊക്കെ സംബന്ധിച്ച് പ്രാഥമിക അറിവ്, അതായത് ഭൂമിശാസ്ത്രപരമായിട്ടും വ്യാവസായികമായിട്ടുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും അതുപോലെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളെല്ലാം തന്നെയാണ് വെച്ചാൽ, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ അതും നമുക്ക് ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ഇതെല്ലാം വരുന്നു. അപ്പോൾ അവകാശങ്ങളും കടമകളും ഒക്കെ പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. പ്രത്യേകമായിട്ടും കമ്മീഷനുകൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പഠിക്കണം. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതിൽ നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, മത്സ്യബന്ധനം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന കുറേ പോയിൻറ്സ് ഉണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഈ മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുമൊക്കെ. പിന്നെ കേരളത്തിലെ, അതായത് മുഴുവൻ റിലേഷൻസ്, ഇന്ത്യൻ റിലേഷൻസും അതുപോലെ കേരള റിലേഷൻസും മുഴുവനായിട്ടും പഠിക്കണം. കേരള റിലേഷൻസ് നന്നായിട്ട് പഠിക്കണമെന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് വരുന്നത് ജനറൽ സയൻസ് ആണ്. നേരത്തെ നമുക്ക് ഇപ്പോൾ സയൻസിന് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇവിടെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബയോളജി, നാച്ചുറൽ സയൻസിൽ നിന്നും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതുപോലെ നമ്മുടെ വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസസും വരുന്നുണ്ട്. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും വരുന്നുണ്ട്. രോഗങ്ങളും രോഗകാരികളും വരുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ നിലവിലെ സാഹചര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകൾ നമ്മൾ പഠിക്കണം. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ പറയുന്നുണ്ട്, അതായത് കാർഷിക മേഖല നന്നായി പഠിക്കണം. വനങ്ങളും വനവിഭവങ്ങളും പറയുന്നുണ്ട്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ഫിസിക്കൽ, ജനറൽ സയൻസ് തന്നെ ഫിസിക്കൽ സയൻസിൻ്റെ പോർഷനാണ്. അപ്പോൾ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രിയും ഫിസിക്സും കൂടെ ഉൾപ്പെടുന്ന ഭാഗമാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും ഒക്കെ, അത് നമ്മൾ പണ്ടും ഫിസിക്സും കെമിസ്ട്രിയിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന രീതികൾ എല്ലാം തന്നെയാണ്. ഹൈഡ്രജനും ഓക്സിജനും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മൂലകങ്ങളും അവയുടെ വർഗീകരണവും പ്രത്യേകം പറയുന്നു. പിന്നെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക്, അതായത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നന്നായിട്ട് ആശ്രയിക്കുന്നത് നന്നായിരിക്കും. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ്, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജ്ജവും, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അപ്പോൾ അവിടെ സൗരയൂഥവും സവിശേഷതകളും വരുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗമാണ് ആ ബഹിരാകാശവും, അതായത് നമ്മുടെ സൗരയൂഥവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കണം. നമ്മുടെ ആകാശഗംഗയെക്കുറിച്ചും അതിലുള്ള എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലഘുഗണിതം, സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. അതിൽ നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ബേസിക്സ് ആയിട്ട് ലസാഗു, ഉസാഖ, അടിസ്ഥാന ക്രിയകൾ പഠിക്കണം. ദശാംശ സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, അതുപോലെ വർഗം, വർഗമൂലം, ശരാശരി, ലാഭം നഷ്ടവും, സമയവും ദൂരവും പഠിക്കണം. മാനസികശേഷിയിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പം നമുക്ക് പഠിക്കാനായിട്ട്
മാത്സിനകത്ത് നമ്മളിപ്പോൾ കാണുന്നത് പ്രപ്പോർഷൻ അനുപാതത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട, അനുപാതം അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗം, വർഗമൂലം, ശരാശരി പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാഭവും നഷ്ടവും സമയവും ദൂരവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുപാതത്തെക്കുറിച്ചൊന്നും ഇവിടെ കാണുന്നില്ല. ഏതായാലും അതുപോലെ തന്നെ മാനസിക ശേഷിക്കുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ, ഗണിതങ്ങൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ വരുന്നുണ്ട്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ, അതായത് നമ്മുടെ ഇതിന് പകരം മൈനസ് പ്ലസ് എന്നൊക്കെയുള്ള അത്തരം ചോദ്യങ്ങളാണ്. ശ്രേണികൾ വരുന്നുണ്ട്, സമാന ബന്ധങ്ങളും തരംതിരിക്കലും വരുന്നുണ്ട്. സമാന ബന്ധങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, പിന്നെ ഒറ്റയാന കണ്ടെത്തലുണ്ട്, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും, സ്ഥാന നിർണയം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മാനസിക ശേഷിയിൽ വരുന്നത്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കിനെയും വെച്ചുകൊണ്ട്, ഓരോ സബ്ജക്റ്റിനെയും വെച്ചുകൊണ്ട് തന്നെ വേണം ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ടോപ്പിക്സ്, ഇത്രയുമാണ് ഫസ്റ്റ് പ്രിലിമിനറി സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ ഈ ഒരു സിലബസിന് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തുടങ്ങിയിരിക്കുന്ന ആ കേരള ഹിസ്റ്ററിയുടെ ഭാഗം തന്നെ ആ ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 60 ഡേയ്സ് ചലഞ്ചിൽ ഭാഗമായിട്ട് 60 ദിവസം കൊണ്ട് നമ്മൾ ഡിസംബറിന് മുമ്പ് തന്നെ, അതായത് ഒക്ടോബർ 1-ാം തീയതി ആകുമ്പോൾ തന്നെ നമുക്ക് ചലഞ്ച് പൂർത്തിയാക്കണം, പോർഷൻസ് കവർ ചെയ്യാം. പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള പോർഷൻസ് മുഴുവൻ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചലഞ്ചിൽ 60 ഡേ ചലഞ്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചലഞ്ചിൽ ജോയിൻ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക് യു ഓൾ.